അസലക്കും വഹമ്മി വാത്തു അലഹദില്ലു വസ്സലാമു അലാമല്ല വിദ്യാർത്ഥികളെ നമ്മൾ പഠിച്ചത് സർ അള്ളാഹു സുബ്ഹാനഹുവലക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് കഴിഞ്ഞ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇൻഷാല്ല പതിനാറാമത്തെ പാഠത്തിൽ ഇന്ന് നമ്മൾ പുതിയൊരു ഹദീസ് പഠിക്കാൻ പോവുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഒന്നാമതായിക്കൊണ്ട് ഹദീസിൻ്റെ അറബി വാചകങ്ങളിലേക്ക് നമുക്ക് പോകാം ഇൻഷാ ഇൻഷാല്ല എല്ലാവരും കൂടെ വായിക്കാൻ ശ്രദ്ധിക്കണം പുസ്തകത്തിലേക്ക് നോക്കുക എല്ലാവരുടെ മുന്നിലും പുസ്തകമുണ്ടല്ലോ അല്ലേ പുസ്തകത്തിലേക്ക് നോക്കി വായിക്കുക കൂടെ വായിക്കുക ഇൻഷാ അൻ ഹുദൈഫ عن النبي صلى الله عليه وسلم قال: {والذي نفسي بيده لتأمرن بالمعروف ولتنهون عن المنكر، عندها؟ ولتنهون ولتنهون عن المنكر أو ليوشكن الله أن يبعث عليكم عقابا منه ثم تدعونه فلا يستجاب لكم ثم تدعونه فلا يستجاب لكم رويت عن حذيفة عن النبي صلى الله عليه وسلم قال والذي نفسي بيده لتأمرن بالمعروف ولتنهون عن المنكر أو ليوشكن الله ുംജാബുലക്കും ഇമാം തിർമിതി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അപ്പോൾ ഹദീസിൻ്റെ അർത്ഥങ്ങളിലേക്ക് കടക്കുമ്പോൾ തന്നെ എന്നത്തെയും പോലെ ഇൻഷാല്ല ഹദീസ് നിവേദനം ചെയ്ത സഹാബിയെക്കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ ഈ ഹദീസ് ആരാണ് നിവേദനം ചെയ്തത് അൻ അൻഹുദൈഫി അള്ളാഹു അൻഹു ഹുദൈഫറലി അള്ളാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമയുടെ ഏറ്റവും അടുത്ത സഹാബിയായിരുന്നു സാഹിബു സിറി നബി സല്ലാഹു അലൈഹി വസ്ലം പ്രവാചകന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടിരുന്ന സഹാബിയായിരുന്നു ഹുദൈഫറലി അള്ളാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നാമമാണ് പുസ്തകത്തിൽ നൽകിയിട്ടുള്ളത് യമാൻ അൽ അബസി അൽ അത്ഫാനി അല്ലേ ഹുദൈഫത്തുൽ പൂർണ്ണനാമം എന്താ യമാൻ അൽ അബസി അൽ അത്ഫാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാഹിബു സിദ്ദി നബി സിദ്ദിർ റസൂൽ പ്രവാചകൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ് അപ്പോൾ ഹുദൈഫത്തുൽ യമാൻ റല്ലി അള്ളാഹ്നിയുടെ പ്രത്യേകത എന്താണ് സാഹിബു സിറി നബീ സല്ലാഹു അലൈഹി വസ്ല്ലം അതുപോലെ ഹുദൈഫത്തുൽ യമാൻ റല്ലി അള്ളാഹ്നുവിൻ്റെ അടുത്ത രണ്ടാമത്തെ പ്രത്യേകതയാണ് അടുത്തതായി പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് ബദർ ഒഴിച്ച് മറ്റെല്ലാ യുദ്ധങ്ങളിലും നബി സലാഹു അലൈഹി വസ്ല്ലമയോടൊപ്പം പങ്കെടുത്തു അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് പ്രവാചകന് ഉള്ള സമയത്ത് പങ്കെടുത്ത എല്ലാ യുദ്ധങ്ങളിലും ബദറിൽ ചെറിയൊരു പ്രയാസമുണ്ടായി ഒഴിവ് കഴിവുണ്ടായി ബദർ ഒഴിച്ച് മറ്റെല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി മക്കയിൽ ജനിച്ച് അദ്ദേഹം ഹിജറ മുപ്പത്തിയാറിൽ മരണപ്പെട്ടു അള്ളാഹു എനിക്ക് നൽകിയ ഒരു കൂട്ടുകാരിൽ ഒരാളാണ് ഹുദൈഫ അല്ലെ അള്ളാഹു വൻഹു എന്ന് പ്രവാചകൻ സല്ല അലൈഹി വസ്ലമ്മ പഠിപ്പിക്കുന്നു അത്രത്തോളം പ്രവാചകനോട് അടുത്ത സഹാബിയാകുന്നു ഹുദൈഫ അല്ലു അള്ളാഹ് ഹുദൈഫ ഹുദൈഫാർ അള്ളി അള്ളാഹു വൻഹുവിനെക്കുറിച്ച് പ്രവാചകൻ എന്താണ് പറഞ്ഞത് അള്ളാഹു എനിക്ക് നൽകിയ ഒരാളാണ് ഹുദൈഫ പ്രവാചകന്റെ കൂട്ട് അടുത്ത കൂട്ടുകാരനായിരുന്നു എന്നർത്ഥം ഇത്ര നല്ല ഭാഗ്യമാണല്ലേ ആ ഹുദൈഫ ഹുദൈഫാർ അലൈ ആണ് പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പഠിപ്പിച്ചു തരികയാണ് എന്താണ് പറഞ്ഞത് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമ്മ പറഞ്ഞിരിക്കുന്നു വല്ലതി നഫ്സി ബിയതിഹി എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം നമ്മൾ സത്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താ അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ അല്ലേ ഇവിടെ ആരുടെ പേരിലാണ് സത്യം ചെയ്തത് ഒന്ന് ശരിക്കും നോക്കിയേ എൻ്റെ ആത്മാവ് പ്രവാചകൻ സാഹു അലൈഹി വല്ല പറഞ്ഞത് എന്താ എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ നമ്മളൊക്കെ ആത്മാവ് ആരുടെ കയ്യിലാണ് അള്ളാഹു സുബാൻഹുബാരുടെ കയ്യിൽ പ്രവാചകൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണ് അതിൻ്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ് അള്ളാഹു സുബാനഹുവാലയുടെ കയ്യിൽ അല്ലേ അപ്പോൾ പ്രവാചകൻ ആരുടെ പേരിലാണ് സത്യം ചെയ്തത് അള്ളാഹു സുബാനഹുവാലയുടെ പേരിൽ വല്ലതി നഫ്സി ബിയദീഹി എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം എന്നിട്ട് പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമ്മ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് ലത്ത മുറന്ന ബിൽമ അറൂഫി വലത്തൻഹ അനിൽ മുൻകർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും തന്നെ ചെയ്യണമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ ഉപ ഉപദേശിക്കുകയാണോ ഫസ്റ്റ് തുടക്കം തന്നെ നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണമെന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ ആദ്യമായി ഉപദേശിക്കുന്നത് ല ത മുറന്ന ബിൽമ റൂഫി വലതൻഹന്ന അനിൽ മുൻകർ തെറ്റ് കണ്ടാൽ അതിനെ തിരുത്തി കൊടുക്കുവാൻ ഹറാമായ കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളും ചെയ്യുന്നത് കണ്ടാൽ നിങ്ങളെന്തായാലും നല്ല രീതിയിൽ അതിനെ തിരുത്തി കൊടുക്കണമെന്ന് പ്രവാചകൻ സാഹു അലൈഹി വസ്ല്ലാം പഠിപ്പിക്കുകയാണ് ലത മുറന്ന ബിൽമ അറൂഫി എന്ന് പറഞ്ഞാൽ നന്മ കൽപ്പിക്കണം അമറ മുറു കൽപ്പിക്കുക തന്നെ ചെയ്യണമെന്ന് പ്രവാചകൻ ശക്തി കൂട്ടി പറഞ്ഞു ബിൽമ അറൂഫി നല്ല കാര്യങ്ങൾ കൊണ്ട് വലതൻ ഹൗന്ന അനിൽ മുൻകർ മുൻകറായ നിരോധിക്കപ്പെട്ട അള്ളാഹു സുബ്ഹാനഹു വഅലയും പ്രവാചകൻ സല്ലാഹു അലൈവലമയും വിലക്കിയ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ വിലക്കണം അത്തരത്തിലുള്ള കാര്യങ്ങളെ നിങ്ങൾ നിരോധിക്കണം അത് ചെയ്യരുത് എന്ന് പഠിപ്പിക്കണം എന്ന് പറ പ്രവാചകൻ അലൈഹി അല്ലൈവലമ പറയുകയുണ്ടായി ഔ അലൈക്കും അള്ളാഹു മിൻഹു എന്നിട്ട് പ്രവാചകൻ സാഹുഹ് അലൈഹി സ്വലമ എന്ത് ഇത് പറഞ്ഞതിന് ശേഷം എന്താണ് പറയുന്നത് എന്നറിയോ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നങ്ങളാണ് പഠിപ്പിക്കുന്നത് പ്രവാചകൻ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണല്ലേ നമ്മൾ ദേവത്തിൻ്റെ മാർഗത്തിൽ പോകണം ഇസ്ലാം പഠിപ്പിച്ചുകൊടുക്കണം നന്മ പറഞ്ഞു കൊടുക്കണം തിന്മകൾ കണ്ടാൽ എതിർക്കണം എന്നൊക്കെ പറയുന്നത് എന്താ പ്രവാചകൻ സല്ലു അലൈഹി വല്ലം ഏറ്റവും കൂടി നമ്മോട് ഉപദേശിച്ച കാര്യമാണ് ഇനി പ്രവാചകൻ പറയ അടുത്ത പറയണതെന്താന്നറിയോ ഇങ്ങനെയൊന്നും ചെയ്തില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് പ്രവാചകൻ പറഞ്ഞു അല്ലാത്ത പക്ഷം അള്ളാഹു അവനിൽ നിന്നുള്ള ശിക്ഷയെ നിങ്ങളിൽ ഇറക്കുക തന്നെ ചെയ്യും ലയൂഷിക്കന്ന എന്ന് പറഞ്ഞാൽ ആവാർ അടുത്ത് ആ സംഭവം അടുത്തിരിക്കും വളരെ സാ സാമീപ്യമുള്ള കാര്യത്തിനാണ് ലയൂഷിക്കന്ന എന്ന് പറയുന്നത് ശിക്ഷ ഇറക്കുന്ന അവസ്ഥ വളരെ അടുത്തിരിക്കുന്നു എന്ന രൂപത്തിലാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്മ്മ സംസാരിക്കുന്നത് സുമതൂ ഫലായുസ്തജാബുലഹും ലക്കും പിന്നീട് നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കും അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല അല്ലാത്ത പക്ഷം അല്ലേ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഔ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവും ഒന്നാമതായിക്കൊണ്ട് അള്ളാഹു ശിക്ഷയിറക്കും അത്ര ഗൗരവമുള്ള വിഷയമാണ് സഹോ കുട്ടികളെ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങും ഇവിടെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ തെറ്റായ കാര്യങ്ങൾ കണ്ടാൽ അതിനോ ചെയ്യരുതെന്നോ അത് മോശമാണ് എന്നോ പറഞ്ഞു കൊടുക്കാൻ ആരും തയ്യാറാവാതെ അങ്ങേയറ്റം തിന്മകളിൽ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ എന്തുണ്ടാവും അള്ളാഹു സുബാനഹൂവത്ത ആലയുടെ ശിക്ഷ നമ്മളിലേക്ക് ഇറങ്ങുമെന്ന് പ്രവാചകൻ അലൈഹി അല്ലൈവലമ നമ്മൾ ഉപദേശിക്കുകയാണ് അതുപോലെ തന്നെ ഉണ്ടാവും പിന്നീട് നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കും അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല സുമ്മ തൊഴുനഹു അതിന് അങ്ങനത്തെ ആ അവസ്ഥ ഉണ്ടായാൽ അള്ളാഹുവിനോട് നമ്മൾ ചെയ്യും ഒരുപാട് കാര്യങ്ങളൊക്കെ പക്ഷേ ഫലായുസ്തജാബുലക്കും നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല കാരണം എന്ത് എന്താണ് ഇതിൻ്റെ കാരണമായി പ്രവാചകം പഠിപ്പിച്ചത് നന്മ കണ്ട് തിന്മ കണ്ടിട്ട് ഞങ്ങൾ അതിന് തെറ്റാണെന്ന് പഠിപ്പിച്ചില്ല അതിനെ വിരോധിച്ചില്ല അത് ചെയ്യരുത് എന്ന് പറയാത്ത അവസ്ഥ വലിയൊരു തിന്മയാണ് അതുപോലെ തന്നെ നന്മകളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാത്ത അവസ്ഥ ഉണ്ടായാൽ എന്തുണ്ടാകും അള്ളാഹു സുബാനുഹുവ താല നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമ്മൾ സ്വീകരിക്കുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥനകൾ അള്ളാഹു സുബാനുഹൂവ താല സ്വീകരിക്കാൻ നമ്മുടെ മേൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാതിരിക്കാൻ ഏറ്റവും നിർബന്ധമുള്ള കാര്യമാണെന്ത് നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കുക അല്ലേ ഇന്നൊക്കെ നമ്മുടെ മൊബൈലുകളിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വരുന്നില്ലേ അതൊക്കെ നമ്മൾ എന്താക്കണം എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഖുർആനായത്തുകൾ ഹദീസ് പാഠങ്ങൾ അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ അല്ലേ അതൊക്കെയും എല്ലാവർക്കും അയച്ചു കൊടുക്കുക എന്നാലോ മൊബൈലിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ കാണുന്ന ചീത്ത കാര്യങ്ങൾ കണ്ടാലോ അത് കാണാനും പാടില്ല അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയോ അതല്ലെങ്കിൽ അത്തരത്തിലും വേറൊരാൾക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാനോ പാടില്ല മാത്രമല്ല ആരെങ്കിലുമൊക്കെ അങ്ങനത്തെ മോശമായ കാര്യങ്ങളിടുമ്പോൾ അല്ലെ മ്യൂസിക്കുള്ള അതല്ലെങ്കിൽ മോശമായ ചിത്രങ്ങളുള്ള വീഡിയോകളൊക്കെ ഇടുമ്പോൾ നമ്മൾ അവരോട് പറയണം ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഇത് പറ ഇത് പറയൽ എൻ്റെ ബാധ്യതയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്ന രൂപത്തിൽ നല്ല രൂപത്തിൽ അവരോട് പറയണം ഇത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ കൂട്ടുകാർക്കൊക്കെ പഠിപ്പിച്ചെടുക്കാൻ കൊടുക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ നമ്മുടെ പരലോകത്തിൻ്റെയും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാന ഹൂവത്താലയോട് നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണല്ലേ ആ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം അള്ളാഹു സുബാന ഹൂവത്താല പറഞ്ഞതുപോലെ അനുസരിച്ച് അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് പഠിക്കുവാനുള്ളത് ഹദീസ് നൽകുന്ന പാഠങ്ങൾ നമ്മൾ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് നൽകിയിട്ടുണ്ട് നാം ഓരോരുത്തരും വായിച്ചു നോക്കുക ഇൻഷാല് ഹദീസിൽ പഠിച്ചതുപോലെ തെറ്റുകളെ തിരുത്തി നന്മകളോട് കൽ നന്മകൾ കൽപ്പിച്ച് നന്മകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക അള്ളാഹു സുബ്ഹാൻ ഹുബത്ത് ആല നമുക്ക് അവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാള്ള അടുത്ത പാഠവുമായി നമുക്ക് വീണ്ടും കാണാം അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു